ഗംഭീര സിനിമയാണ്, കേരള പോലീസിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് ഈ സിനിമ. വണ്ടർഫുൾ ജോബ്, ഭയങ്കര ഒന്നും പറയാനില്ല, ആസ് യൂഷ്വൽ ഗംഭീരമായിട്ടുണ്ട്. ഒടുക്കത്തെ സ്ക്രീൻ പ്രസൻസ് ആണ് ഈ ഏജിൽ അദ്ദേഹം. ഒന്നും പറയാനില്ല, നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലറായി പോവും. ഇത് പറയേണ്ടത് കേരള പോലീസിനുള്ള ഒരു ട്രിബ്യൂട്ടാണ് അവരുടെ ജേണി. ഇത് എന്താണ്, അവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലേ, അത്ര രസമുള്ള സിനിമയാണ്. ഗംഭീരാണ്, അടിപൊളിയാണ്. ഒരു റിയലിസ്റ്റിക് ക്രൈം ഫിലിം, ഒരു ഉണ്ട പോലത്തെ ഒരു ആക്ടിംഗ് ഒക്കെയാണ്, പക്ഷെ അടിപൊളി. കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ അഭിനയത്തിൻ്റെ മാസ്മരിക പ്രകടനങ്ങളുമായി മമ്മൂക്ക നമ്മളെ വീണ്ടും വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. കേരള പോലീസിലുള്ള കണ്ണൂർ സ്ക്വാഡ്, ആ കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു യാഥാർത്ഥ്യ സംഭവം ഇത്രയും മികച്ച രീതിയിൽ അവതരിപ്പിച്ച ഡയറക്ടറിനും അത് എഴുതിയ റോണിനൊപ്പം തന്നെ വേറൊരു കഥാകൃത്തുണ്ട്, അവർ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ നല്ല ഒരു സിനിമ തന്നെയായിരുന്നു. അഭിനയത്തിൻ്റെ കാര്യത്തിൽ റോണി നമുക്ക് കൂടെ റോണി അതേപോലെ അസീസ് നെടുമങ്ങാട് ശബരി എന്നിവർ ഒത്തുചേർന്നപ്പോൾ നല്ലൊരു ടീം വർക്കായിരുന്നു. കേരള പോലീസിൻ്റെ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു കേസുകളിലൊന്നാണ് കണ്ണൂർ സ്ക്വാഡിൽ ആ ഒരു ടീം ചെയ്തത്. അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ദൃശ്യവൽക്കരിച്ച് വെച്ചിട്ടുണ്ട്. കേരള പോലീസ് ഒരുപാട് എഫക്ട് എടുക്കുന്നതെന്ന് നമുക്ക് കാണാം, ഈ ഒരു സിനിമയിലൂടെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് കേരള പോലീസിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഓരോ കേസുകളും തെളിയിക്കുന്ന ആ സേനയ്ക്ക് ഞാനൊരു ബിഗ് സല്യൂട്ട് നൽകുന്നു. സൂപ്പർ പടമാണ്. അപ്പം വലിയ കുഴപ്പമില്ല, മമ്മൂടി അത് ത്രില്ലിംഗ് പടമാണ്, നല്ല ആക്ഷൻ ഉണ്ട്, പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടി പോകണതാണ്. ഒരുപാടില്ല, ആവശ്യമുള്ള ഇടിയ ആക്ഷൻ ഒക്കെ ഉള്ളു. ഇഷ്ടപ്പെടും, പടം വിജയിക്കും. അങ്ങനെ തോന്നില്ല, അതൊരു ആവശ്യം വേണ്ടി പോകുന്നു. നല്ല ട്രെയിൻ യാത്ര, അങ്ങനെ വണ്ടി തന്നെ ഒരു സുമോ വണ്ടി അവരുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, കണ്ടുപിടിക്കാൻ പോകുന്നു. കണ്ടുപിടിക്കുന്നു, നമ്മൾ ത്രില്ലിംഗ് കണ്ടിരിക്കാൻ നല്ല പടമാണ്. കേരള പോലീസിനോടൊക്കെ ഒരു ബഹുമാനം തോന്നുന്നു. ചില സമയത്ത് അത്യാവശ്യം സെൻറ്റി ഉണ്ട്. പാട്ട് മാനകാരിയായിട്ടില്ല. നല്ല പെർഫോമൻസാണ്. മറ്റേ അസീസ് ഒക്കെ കോമഡി ഒന്നുമല്ല, സീരിയസ് റോളാണ്. കോമഡി മാറിയ സീരിയസ് ആണ്. പിന്നെ ശബരി ഇഷ്ടം, മറ്റേ പ്രേമത്തിൽ അവനുണ്ട്. എല്ലാവരും നല്ല ഫനിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. കാണാം, എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. അടിപൊളിയാണ്.